അതിനിപ്പോ എന്താ ഒരു മാർഗം, അതിനുള്ള പഠിപ്പ് എന്താണ്? നിങ്ങൾക്ക് ഫിസിക്സിൽ ഫുള്ള് മാർക്ക് കിട്ടാന്, കെമിസ്ട്രിയിൽ ഫുള്ള് മാർക്ക് കിട്ടാന്, 10 വിഷയത്തിൽ ഫുള്ള് എ പ്ലസ് കിട്ടാനുള്ള മാർഗം എന്താ നിങ്ങൾക്ക് അറിയാം? എനിക്കറിയില്ല, എനിക്കത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതെനിക്ക് അറിയില്ല. നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അത് അറിയാം, എനിക്കറിയാം ഭാഗ്യത്തിന്. പക്ഷെ ഞാൻ പറഞ്ഞത് അത് മാത്രം മതിയാവില്ല എന്നാ പറയുന്നത്. അത് മാത്രം മതിയാവില്ല, അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കില് ഞാൻ നേരത്തെ പറഞ്ഞൊരു അബദ്ധം ഉണ്ടാവും, ഒരു അപകടം സംഭവിക്കും. ഈ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മാത്രമോ സംഭവിക്കണ ഒരു ഇൻസിഡന്റ് മാത്രമായിട്ട് ഒതുങ്ങും. അങ്ങനത്തെ ഒരാളെ ലോകം ആദരിക്കുകയില്ല. നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ, അങ്ങനത്തെ ഒരാളെ ലോകം പരിഗണിക്കുകയില്ല. കാരണം ലോകത്തിന് നമ്മുടെ ഡിഗ്രി ഒന്നും പ്രധാനപ്പെട്ടില്ല എന്നല്ല, അത് നമുക്ക് മാത്രം പ്രധാനപ്പെട്ടതാണ്. അപ്പോ ഇപ്പൊ വിജയിച്ച കുട്ടികള് ലോകത്തിന്, നാടിന്, ഭാവിക്ക്, നാളേക്ക് ആവശ്യമുള്ള വിജയിയായിട്ട് മാറുന്നത് എപ്പോഴാണ്? ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് നിങ്ങൾ ഓരോരുത്തരും ഉത്തരം നൽകിയേ പറ്റൂ, അത് നൽകിയേ പറ്റൂ, അത് നൽകേണ്ടതാണ്. അത് എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം ശീലിച്ചാൽ മതി. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണില്ല. നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, അതിന്റെ മാക്സിമത്തിൽ ചെയ്യുക എന്നുള്ളത്. നിങ്ങള് ജഗദീഷ് ശ്രീകുമാറിനെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? അദ്ദേഹം വലിയ നടനാണ്, മലയാളത്തിലെ വലിയ സംഭവമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അച്ഛനുണ്ട്, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ജഗതി എം കെ ആചാര്യ എന്നാണ്. മുതിർന്ന ആൾക്കാരെ കേട്ടിട്ടുണ്ടാവും. അങ്ങോട്ടും വലിയ കക്ഷിയാണ്, വലിയ പുള്ളിയാണ്. അപ്പൊ പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോ ഈ ജഗതി സിനിമയൊക്കെ ആയിട്ട് ഇങ്ങനെ, ജഗതി മീൻസ് ശ്രീകുമാർ, രണ്ടുപേരും ജഗതിയാണ്. ഇദ്ദേഹം സിനിമയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓട്ടത്തിൽ നിന്ന് നടക്കുമ്പോ ഈ അച്ഛൻ എന്താ അത്ര പറഞ്ഞോ, അച്ഛൻ പറഞ്ഞു പോലും ഏട്ടാ നീ എന്തായാലും എനിക്ക് വിരോധമില്ല, കുട്ടികളോട് നിങ്ങളുടെ അമ്മമാരൊക്കെ എന്താ പറഞ്ഞത് എനിക്ക് അറിയില്ല കേട്ടോ, ജഗതി എം കെ ആചാര്യ ഇതാണ് പോലും പറഞ്ഞത്, നീ എന്തായാലും വിനോദമല്ല, എന്ത് ജോലി എടുത്താലും വിനോദമല്ല, സിനിമ എത്തുമ്പോ എന്താ ചെന്നും കുഴപ്പമില്ല, വട്ടം തിരിഞ്ഞ് നടക്കാണ്. അപ്പോ നീ തെരുവ് തന്നെയല്ലോ, എനിക്ക് പ്രശ്നമില്ല. ആലോചിച്ചോക്കണം കേട്ടോ, ഒരു ഒരു അച്ഛന്റെ കരുത്ത് നിങ്ങൾ മനസ്സിലാക്കണേ. പക്ഷെ അടുത്തൊരു വാദം ഏത് പറഞ്ഞു, തെരുവ് തന്നെയായാലും കുഴപ്പമില്ല, പക്ഷെ നീ എങ്ങാനും ഒരു തെരുവ് തന്നെയെന്ന് വിചാരിക്കാം, ആ തെരുവിലെ മികച്ച തെണ്ടി നീ ആയിരിക്കാം. ഇത്രയേ ഉള്ളൂ, കണ്ടീഷണബിൾ ആണ് കേട്ടോ. പിന്നെ ചിത്രം പറയരുത്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തണ്ട നടന്നിട്ട് വൈകുന്നേരത്തെ പിന്നെ ഒന്നും കിട്ടിയില്ല എന്ന് പറയാൻ നിൽക്കരുത്. ഇത് ബെസ്റ്റ് ആയിരിക്കണം. അത്രേ നിങ്ങൾ ഇന്നതായിക്കോളെന്ന് യാതൊരു ലോകത്തിലില്ല കേട്ടോ. അത് മനസ്സിലായി. എന്റെ മകളിപ്പോ 10-ാം ക്ലാസ്സിലാണ്, ഞാൻ അവളോട് പറയുന്നതി ആളുകൾ ഇങ്ങനെ അത് ഇരുന്നൊക്കെ പറയുമ്പോ, ലോക കേരളത്തിലൊരു ഡോക്ടറുടെ കമ്മിയില്ലേ, തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യയിലെ ഒരു എഞ്ചിനീയറുടെ കമ്മിയില്ല, ഇല്ല ഒന്നിന്റെയും കമ്മിയില്ല. എന്തിന്റെ കമ്മിയാണുള്ളത്? ഇനിയിപ്പൊ ഞാൻ ഇതിങ്ങടെ ആയിട്ട് അങ്ങനെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ പിന്നെ നമ്മള് ഡോക്ടറും എഞ്ചിനീയറും അതും ഇതും കർഷകനും കച്ചവടക്കാരനും ഡ്രൈവറും പൈലറ്റും എഴുത്തുകാരനും ബുദ്ധിജീവിയും ഒക്കെ ആവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് അത് എപ്പോഴാണ് ന്യായീകരിക്കപ്പെടുക? അത് ന്യായീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതിലെ ദ ബെസ്റ്റ് ആയാൽ മതി. വേറൊന്നും പരിഗണിക്കരുത് എന്നാ ഞാൻ പറയാം, വേറൊന്നും പരിഗണിക്കരുത്. നമ്മുടെ ഒരു പ്രശ്നം പലപ്പോഴും, ഞാൻ അങ്ങനെയെന്നല്ല കേട്ടോ പറയുന്നത്, പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമ്മള് ഒരിക്കലും ഉമ്മയുടെ കാര്യം ആലോചിക്കില്ല. ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് ഒരു ചെറുക്കൻ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എങ്ങടെ കൂടെ കഴിഞ്ഞതാ, എന്റെ തൊട്ട വീടന്നേ. അപ്പൊ ഞാൻ ഇവന്റെ ഒരു ലഡു എനിക്ക് കിട്ടണം, കാരണം മാർക്കൊക്കെ എന്താ വാങ്ങിക്കുന്ന ഒരു ചെറുക്കനാണ്. അപ്പൊ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാ എനിക്കിത് ഓർമ്മ വന്നത് ഇവം. അപ്പൊ ഞാൻ എന്റെ മോളുടെ ചെടി പിന്നെ ഞാൻ പേരിവിടെ പറഞ്ഞില്ല, നിങ്ങൾ ഞാനെങ്കിലും അവിടെ പോയി പറഞ്ഞ പരിപാടി എന്റെ തൊട്ട വീടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവന്റെ ഏട്ടന്റെ പ്ലസ് ടു കഴിഞ്ഞ് എനിക്ക് ലഡു കിട്ടിയെന്ന് ചോദിച്ചു. ഇല്ല തന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കാണുന്നില്ല, പിന്നെ നാളല്ലാണ്ട് അങ്ങോട്ട് പോയി കളയണ്ടല്ലോ. അപ്പൊ അവിടെ ചെന്നപ്പോ എന്താ സംഭവിച്ച, 10 വിഷയമാണോ 12 വിഷയമാണോ, 6 വിഷയമാണ്, ആ ഓക്കെ 6 വിഷയമാണ്. അപ്പൊ 5 എണ്ണത്തിൽ എ പ്ലസ് ഉണ്ട്, ഇവന് ഒരെണ്ണത്തിൽ എ ആ ഉള്ളത്. 5 എണ്ണം എ പ്ലസ് 1 എണ്ണം എയും പറഞ്ഞ ഗംഭീര മാർക്കല്ലേ, ഭയങ്കര മാർക്കാ. പക്ഷെ ഈ അമ്മ മുഖം ഇങ്ങനെ കടന്നില് കുത്തിയിരിക്കുക, കാരണം ഈ 1 A+ ഈ ചെറുക്കന് കിട്ടിയില്ല എന്നുള്ളതല്ല പ്രശ്നം, അപ്പുറത്തെ സിന്ധുവിന് 6 A+ അത്ര. ഈ അമ്മ ബേജാറായിട്ട് 3 ദിവസമായിട്ട് തുടങ്ങി, എന്റെ ലഡു തന്നിട്ടില്ല. ഇതിക്കുള്ളൊരു സാധന അവസാനം ഞാനിത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നാളല്ലാണ്ട് ഞാനിത് ചോദിച്ചു വാങ്ങിച്ചപ്പോ ഉള്ളിലൊക്കെ പോയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു ഇങ്ങനെ വന്ന് എറിഞ്ഞു തരും പോലെ തന്നു. അപ്പൊ നമ്മള് നമ്മുടെ കാര്യം ആലോചിക്കില്ല, നമ്മൾക്ക് എപ്പോഴും അപ്പുറത്തെ, ഇത് മനുഷ്യന് മാത്രമുള്ള ഒരു സാധന കേട്ടോ, ലോകത്തില് ഭൂമിയില് ഒരു ജീവിക്കും അങ്ങനെ ഇല്ല. നിങ്ങൾ ഈ ഹോട്ടലിലൊക്കെ ഇല്ലേ ഭക്ഷണം കഴിക്കാൻ പോയാലേ, ഇപ്പൊ രാവിലെ നേരത്തെ ഇപ്പൊ ഒന്നും കൂടി മനസ്സിലായിരുന്നു, രാവിലെ നേരത്തെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയിരുന്നാല് നമ്മൾ ചിലപ്പോ ഈ മസാല ദോശ പറയും കേട്ടോ,
കാരണം മസാല ദോശ പറയുമ്പോൾ നമ്മുടെ വിചാരം എന്താ വെച്ചാൽ ഭൂമിയിൽ ഏറ്റവും ഭയങ്കര ഭക്ഷണം ഏതാണ് രാവിലെ കഴിക്കാൻ പറ്റിയത് മസാല ദോശ വെച്ചിട്ട് നമ്മൾ ഇരിക്കുക അപ്പൊ മസാല ദോശ പറയും ഇതിങ്ങനെ നല്ല മുരിഞ്ഞ് മസാല ദോശ ഒരു വടയൊക്കെ ഇട്ട് ഉമ്മാര് കൊണ്ടുവന്ന് ഇങ്ങനെ തരും നമ്മള് ഈ ഭൂമിയിലെ പ്രത്യേകം ഇൻവെർട്ടഡ് കോമേട്ടോ ഭൂമിയിലെ ഏറ്റവും ഗംഭീരമായ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇതിങ്ങനെ പൊട്ടിക്കാൻ ഇരിക്കുമ്പോഴാവും തൊട്ടപ്പുറത്തെ സീറ്റിൽ ഇങ്ങനെ പൊള്ളച്ചിട്ട് പൂരി വന്നിരിക്കുക ആ പ്ലേറ്റിലേക്ക് ഒരു നോട്ടം ചെയ്താ ഭാഗ്യവാനേ എന്നുള്ള മട്ടിലാണ് ഇതിന്റെ കംപ്ലീറ്റ് സന്തോഷം പോയി നമ്മൾ ഇമ്മടെ പ്ലേറ്റിലേക്ക് നോക്കില്ല ഈ മനുഷ്യരുടെ ഒരു വൃത്തിയട്ട സ്വഭാവം കേട്ടോ ആരും അവനവന്റെ പ്ലേറ്റിലേക്ക് നോക്കില്ല ആരും അവനവന്റെ ജീവിതത്തിലേക്ക് നോക്കില്ല അവനവന്റെ ജീവിതം കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനേക്കാൾ നമ്മുടെ പലപ്പോഴും കൺസേൺ എന്ന് പറയുന്നത് അപ്പുറത്താൾ എന്താ ചെയ്യണു എന്നുള്ളതാണ് എത്ര ആൾക്കാർക്ക് ഉറക്കമില്ല എന്നറിയോ അത് നോക്കിയിട്ടാ നിങ്ങൾ വേറൊരാളുടെ പ്ലേറ്റ് നോക്കരുത് കേട്ടാ അവിടെ ചിലപ്പോ പൂരി ഉണ്ടാവും അല്ലെങ്കിൽ വെട്ടൂര ഉണ്ടാവും അവിടെ വേറെ എന്തൊക്കെ പൊറോട്ട ഉണ്ടാവും അത് ഉണ്ടാവും ഇതുണ്ടാവും ഒന്നും നോക്കണ്ട നിങ്ങളുടെ പ്ലേറ്റിലെ മസാല ദോശയാണ് വെച്ചാ അതിട്ട് ഗംഭീരമായിട്ട് കഴിച്ചാ മതി വേറെ ഒന്നും ചെയ്യാനില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ജീവിതത്തിൽ വിജയിക്കാൻ പഠിക്കാനുള്ളൂ എന്ന് എന്റെ ഒരു അഭിപ്രായം മറ്റത്ര പണിയില്ല ഇത് നിങ്ങൾ ഈ ഫുൾ എ പ്ലസ് ഉണ്ടാക്കിയില്ലേ അത്രയും പണിയില്ല പക്ഷെ ഇതിന് എന്ത് വേണമെന്നറിയോ നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ മനോഭാവത്തില് ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് വേണമെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞിപ്പോ ഇങ്ങനെ അറിയില്ല പക്ഷെ ഞങ്ങൾ കൈ പൊക്കേന്റെ അടിസ്ഥാനത്തിൽ പറയാട്ടോ എന്നെ സംബന്ധിച്ച് അതൊരു സൈനാണ് ഞാൻ പറഞ്ഞില്ലേ കടലിൽ കൂടെ മുഴുവൻ യാത്ര ചെയ്യേണ്ട കാര്യമില്ല ഒരു തുള്ളി കടൽ വെള്ളത്തിൽ കടലിനെ കാണാമെങ്കിൽ കൈ പൊക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യനെയും മനസ്സിലാക്കാൻ പറ്റും അതിന് ഒരുപാട് പഠിപ്പിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഈ മനോഭാവം ഒന്ന് മാറ്റിയാല് നമുക്ക് ലോകത്തിന് ആവശ്യമുള്ള വിജയികളായിട്ട് മാറാൻ പറ്റും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ലോകത്തിന് ആവശ്യമുള്ള വിജയികളായി മാറുക എന്നുള്ളതാണ് ഈ മാർക്കിന്റെ ഒരു പ്രാധാന്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം ഇപ്പൊ പത്തില് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നത് എന്തിനാണെന്നറിയോ അതിന് പിറകിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള അധ്വാനത്തിനാണ് അത് ഒരാൾക്കും മനസ്സിലാവില്ല അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ വിജയികളെ അവരുടെ വിക്ടറി സ്റ്റാൻഡിലാ കാണുക അവരുടെ വിക്ടറി സ്റ്റാൻഡിൽ അവസാനം നമ്മൾ കാണുള്ളൂ പക്ഷേ ഈ വിജയത്തിലേക്ക് വരാന് ഇയാൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്കറിയില്ല എന്റെ അടുത്തൊരു കുട്ടി ഇപ്പോഴല്ല കേട്ടോ രണ്ടു കൊല്ലം മുമ്പേ ഈ കുട്ടി പ്ലസ് ടു ഫുൾ എ പ്ലസ് കിട്ടിയേ പ്ലസ് ടു എ പ്ലസ് കിട്ടിയപ്പോഴ് ഈ പിള്ളേര് പിന്നെ ഡിവൈഎഫ്ഐക്കാര് ഫ്ലക്സ് വെച്ചു അങ്ങനെ ഈ നാടിന്റെ അഭിമാനമായ കുമാരി സന്ധ്യക്ക് അപ്പൊ ഞാൻ ഈ വെച്ച ചെറുക്കനോട് ചോദിച്ചു അപ്പൊ അവൻ പറയാണ് ഈ കുട്ടി പ്ലസ് ടുവിന് പഠിക്കുന്ന വിവരം ഈ ചെറുക്കൻ അന്നാ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഫ്ലക്സ് ഒന്നും കണ്ടിട്ട് ബേജാറാവരുത് കേട്ടോ ഈ നാടിന്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ വെക്കും അതൊന്നും കേട്ട് ബേജാറാവണ്ട അതിലൊന്നും വീണ് പോവാനും പാടില്ല അതിന്റെ ഒക്കെ അപ്പുറത്തേക്കാണ് നമ്മുടെ ലക്ഷ്യമിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം ഈ കാണുന്ന ആള് ആ സമയത്തെ നിങ്ങളെ കാണുന്നുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ ആ വിജയത്തിന്റെ ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് എത്താൻ ഒരാളും നടത്തുന്ന അധ്വാനം എന്താണ് അതുകൊണ്ട് എന്റെ സല്യൂട്ട് നിങ്ങളുടെ എ പ്ലസിനല്ല ആ സല്യൂട്ട് കിട്ടണമെങ്കിൽ വിജയം നിങ്ങൾ ശീലിക്കണം നിങ്ങൾക്ക് ഒരു എ പ്ലസ് കിട്ടിയാല് ആറ് എ പ്ലസ് കിട്ടിയാല് ഈവൻ പത്ത് എ പ്ലസ് കിട്ടിയാല് വളരെ റയറാ കേട്ടോ ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള സല്യൂട്ട് അതങ്ങനെ കിട്ടില്ല പക്ഷെ ഇതിനൊരു സല്യൂട്ട് ഉണ്ട് അതിലേക്ക് നിങ്ങൾ നടന്ന ദൂരല്ലേ അതിലേക്ക് നിങ്ങൾ നടത്തിയിട്ടുള്ള അധ്വാനം ഉണ്ടല്ലോ അതിന് വാശിപ്പുറത്ത് നിങ്ങൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള നിങ്ങളുടെ മനോഭാവം ഉണ്ടല്ലോ അതിനൊരു ബിഗ് സല്യൂട്ടാണ് കാരണം ആ മനോഭാവം നിലനിർത്താനായാല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഇങ്ങനെ ശീലിച്ചുകൊണ്ടിരിക്കാം ഒരിക്കല് ഈ മമ്മൂട്ടിയുടെ ഒരു ഇന്റർവ്യൂ കാണുന്നുണ്ടായിരുന്നു മമ്മൂട്ടി നമുക്കറിയാലോ ഇപ്പോഴൊന്നുമല്ല ഒരു പത്ത് കൊല്ലം കഴിഞ്ഞോ ഇപ്പൊ അങ്ങോട്ട് എത്ര വയസ്സ് 73 കാലാട്ടോ 30-35 വയസ്സുകാരന് ഈ ചങ്ങാതിയെ കണ്ട അസൂയാണ് ഈ 73 അപ്പൊ ഒരു 10.5 വയസ്സിലാണ് ഇയാളുടെ ഒരു ഇന്റർവ്യൂ ആണ് ഇതൊരു ടി വി ചാനലില് അപ്പൊ ഇന്റർവ്യൂ നടത്തുന്നയാള് ഒരു ചെറുപ്പക്കാരനാണ് അയാള് നല്ല തടിയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് അത്യാവശ്യം തടിയൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തില് മമ്മൂട്ടി വളരെ ഫിലോസഫിക്കലായിട്ടൊക്കെ എന്നെ മറുപടി പറയുന്നുണ്ട് മമ്മൂട്ടി ഒരിക്കൽ പറഞ്ഞു ഒരു തവണ ഒരു ചോദ്യത്തിന് പറഞ്ഞു ഞാന് വലിയ ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് ഞാൻ ഭയങ്കര സന്തുഷ്ടനാണ് ഭയങ്കര ആനന്ദവാദിയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞപ്പോ ഈ ചങ്ങാതിക്ക് അത് അത്ര പറ്റിയിട്ടില്ല എന്നുള്ള മുഖഭാവം തന്നെ മനസ്സിലാവുന്നുണ്ട് ഈ കോലായിട്ട് ഇങ്ങനെ വന്നിരിക്കുമല്ലോ അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഇയാളുടെ ഭക്ഷണത്തെ പറ്റി ചോദിച്ചു
നമ്മുടെ ചാനലിൽ അങ്ങനെ കേട്ടോ, നിങ്ങൾക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം? ഐൻസ്റ്റീനെ കിട്ടിയാൽ ഉമ്മമാരെ അതാ ചോദിക്കുക. കേട്ടിട്ടില്ലേ ടി വി ചാനലിലെ ഈ ഓണത്തിനൊക്കെ നടിമാരൊക്കെ ഉണ്ടാവുക. അപ്പൊ നമുക്കൊന്നും ഓർമ്മയില്ല, നമുക്കൊന്നും ഓർമ്മയില്ല. 21 വയസ്സ് ആയിട്ടുള്ള രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് വന്നിട്ടുള്ള ഈ സിനിമാ നടിക്കാണ് 75 കൊല്ലത്തെ ഓർമ്മ ഉണ്ടാവുക. അപ്പൊ ഓള് വന്നിട്ട് ഞാൻ ഉണ്ടംപൊരി ഉണ്ടാക്കണം, പണ്ട് അമ്മ പഞ്ചാര പായസം വെക്കണ്, അപ്പൊ അപ്പുറത്ത് ചട്ടിയിൽ ഉണ്ടംപൊരി ഉണ്ടാക്കണം, ഞങ്ങളൊക്കെ LKG പഠിക്കുമ്പോ വന്നിട്ട് ഇങ്ങനെ ഈ ഉണ്ടംപൊരി ഇങ്ങനെ ശബ്ദത്തോടു കൂടി ഈ എണ്ണയിൽ കാഞ്ഞു വരണേന്റെ ഒക്കെ കഥ ആര്? 21 വയസ്സുള്ള ഈ പെണ്ണ് 75 വയസ്സുള്ള കാരുടെ അടുത്ത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക, എന്താ ഓർമ്മയാണ് ഈ പെൺകുട്ടിക്ക്, ഓണത്തെ പറ്റിയിട്ടൊക്കെ എന്ത് നൊസ്റ്റാൾജിക് ആയിട്ടാണ് പറഞ്ഞോണ്ടിരിക്കുക എന്നൊക്കെ പറയാം. അപ്പൊ ഉമ്മമാർക്ക് ഇതേ ചോദിക്കാൻ അറിയുള്ളൂ. അപ്പൊ മമ്മൂട്ടിയെ കിട്ടിയാലും അതാ ചോദിക്കുക, ഐൻസ്റ്റീനെ കിട്ടിയാലും അതാ ചോദിക്കുക കേട്ടോ, സാറിന്റെ മുടി എന്താ എങ്ങനെ ഇരിക്കുന്നത് ചോദിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ മമ്മൂട്ടിയോട് നിങ്ങളുടെ ഫുഡൊക്കെ എങ്ങനെയാണ്, ഭക്ഷണം എങ്ങനെയാണെന്ന് ചോദിച്ചു, ഭയങ്കര ചോദിക്കേണ്ട ചോദ്യമാണല്ലോ. അപ്പൊ മമ്മൂട്ടി പറഞ്ഞു, എനിക്ക് ബിരിയാണി വലിയ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ബിരിയാണി കഴിക്കില്ല, ഞാൻ കഴിക്കാം ഒരു കഷ്ണം ഈ റാഗിയുടെ പുട്ടാണ് എന്ന് പറഞ്ഞു, റാഗിയുടെ പുട്ടാണ്. അപ്പൊ ഇയാൾ ഈ ചെറുക്കൻ ചോദിച്ചു, അത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വലിയ ആനന്ദവാദിയാണ്, ലോകത്തിൽ ഭയങ്കര സന്തുഷ്ടനാണ്, എന്നിട്ട് നിങ്ങൾ ഈ ഒക്കെ റാഗി പുട്ടാണോ ഡെയിലി കഴിച്ചോണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ മമ്മൂട്ടിയുടെ മുഖത്തൊരു ചിരിയുണ്ട്. ഞാന് ഈ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ആ ഒരു ഒരു സെക്കൻഡ്സ് ആണ് ചിരി നീണ്ടു നിൽക്കുന്നത്. ചിരി ഭയങ്കര ചിരിയൊന്നല്ല, ആ ചിരിക്ക് ഈ മൂപ്പർക്ക് ഒരു ഓസ്കാർ കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു. അത്രയ്ക്കും ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പുഞ്ചിരിയാ മൂപ്പര് ചിരിച്ചത്. അതിപ്പോ പറയാൻ പറ്റില്ല, എന്തെങ്കിലും ഭാഷ ഇല്ല അത് പറയാൻ. അപ്പൊ മമ്മൂട്ടി പറഞ്ഞു, സി എനിക്ക് ബിരിയാണി നല്ലോണം ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ കഴിക്കില്ല. ഇന്ന് എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊച്ചിയിൽ നിന്ന് കഴിക്കാം, ഉച്ചക്ക് ദുബായിൽ നിന്ന് കഴിക്കാം, വൈകുന്നേരത്ത് വേറെ എവിടെയെങ്കിലും പോയി, അതിനുള്ള വകുപ്പ് എന്തെങ്കിലും ഉണ്ട്, പക്ഷെ ഞാൻ കഴിക്കില്ല. ഞാനിങ്ങനെ ഈ റാഗിയുടെ ഈ കഷ്ണം പുട്ട് കഴിച്ചോണ്ടിരിക്കും, ഒരു മാസം രണ്ടു മാസം തന്നെ കഴിച്ചോണ്ടിരിക്കും. അതിന്റെ ഇടയിൽ ഒരു ദിവസം ഞാനൊരു ഫുള്ള് ബിരിയാണി ആയിട്ട് കഴിക്കും. അത് കഴിക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് എനിക്ക്, ഭയങ്കര രസമാണ് എനിക്ക്. ഡെയിലി ബിരിയാണി കഴിച്ചാൽ പിന്നെ എന്റെ ബിരിയാണിയിലെ സ്പെഷ്യാലിറ്റി പോയില്ലേ, അതിലൊന്നുമില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ ചങ്ങാതിക്ക് അത് അത്ര തന്നെ പറ്റിയിട്ടില്ല. ഞാൻ എന്തുകൊണ്ടത്രയാ പറയുന്നത്, കാരണം മൂപ്പർ ആ സൈസ് ഇത് 4 നേരം ബിരിയാണി തന്നെ കണ്ടാലറിയാം. അപ്പൊ മമ്മൂട്ടി ചോദിച്ചു, നിങ്ങൾക്ക് വയസ്സ് എത്രയെന്ന് ചോദിച്ചു. ആ മറുപടി കേട്ടോ എനിക്ക്, ഞാനത് മറക്കില്ല, മരിച്ചാലും മറക്കില്ല. അപ്പൊ ഇയാള് വയസ്സ് പറഞ്ഞു. അപ്പൊ മമ്മൂട്ടി പറഞ്ഞു, എന്ന് വെച്ചാല് എന്റെ പകുതി പ്രായം. അപ്പൊ ഇയാളൊരു ലജ്ജയോട് കൂടി തലയാട്ടി. അതെ. അപ്പൊ മമ്മൂട്ടി പറഞ്ഞു, എന്റെ പകുതി പ്രായമുള്ള ഒരാള് വന്നിട്ട് സാറേ നിങ്ങളുടെ ഒരു സൗന്ദര്യം എന്താണ്, നിങ്ങളുടെ സ്റ്റാമിന എന്താണ്, നിങ്ങളുടെ ഒരു ഒരു എനർജി എന്താണ്, എന്താണ് നിങ്ങൾ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇതിന്റെ ഒരു രഹസ്യം, നിങ്ങൾ സ്റ്റിൽ യു ആർ വെരി യങ് എന്ന് പറയുമ്പോ പൊന്നി എന്ന ഞാൻ അനുഭവിക്കുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അനക്കത് മനസ്സിലാവുമെന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? നോക്കൂ, ഞാൻ പറഞ്ഞെന്താണെന്ന് അറിയോ, നമ്മള് മമ്മൂട്ടീനെ എപ്പോഴാ കാണുന്നത് കേട്ടോ, ഇയാള് നടന്നൊരു വഴി നമ്മള് കണ്ടിട്ടില്ല, നമ്മള് ഈ വിക്ടറി പോയിന്റിലാ കാണുന്നത്. എന്റെ മമ്മൂട്ടിക്കുള്ള സല്യൂട്ട് അങ്ങോട്ട് ഭരത അവാർഡിനല്ലെന്നാ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, അതിനല്ല, മറിച്ച് അവിടേക്ക് എത്താനുള്ള ഒരു വഴി ഉണ്ടല്ലോ, അത് വേറൊരാൾക്ക് മനസ്സിലാവില്ല. ഒരു വിജയിയും നടന്ന വഴി നമുക്ക് മനസ്സിലാവില്ല. ആ വഴി വളരെ ദീർഘമുള്ളതാണ്, ദൈർഘ്യമുള്ളതാണ്, വളരെ കഠിനമാണ്, അതൊരു ഇൻസിഡന്റ് അല്ല, അതെപ്പോഴെങ്കിലും സംഭവിച്ചതല്ല, നിരന്തരമായി വിജയത്തെ ഒരു ശീലമാക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മുമ്പിലുള്ള ടാസ്ക് എന്ന് പറയുന്നത്, ഈ വിജയത്തെ നിങ്ങൾക്കൊരു ശീലമാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലോകത്തിന് ആവശ്യമുള്ള വിജയികളായിട്ട് മാറും. അല്ലച്ച മാറില്ല കേട്ടോ, സോറി ടു സേ, അല്ലച്ച മാറില്ല. കാരണം ലോകം നമ്മുടെ മാർക്ക് കണ്ടിട്ട് നമ്മളെ വിലയിരുത്തില്ല. നിങ്ങൾക്ക് മഹാത്മാഗാന്ധിയുടെ മാർക്ക് അറിയാം, എല്ലാ ആഫീസിലും ഇവിടെ ഉണ്ടാവും, ആ പുള്ളിക്കാരന്റെ പടം ഉണ്ടല്ലോ. നമുക്കറിയില്ല കേട്ടോ മഹാത്മാഗാന്ധിയുടെ മാർക്ക് അറിയില്ല, അറിയാം അറിയില്ല. നിങ്ങൾക്ക് EMS മാർക്ക് അറിയാം, നെൽസൺ മണ്ടേലയുടെ മാർക്ക് അറിയാം, പോട്ടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ മാർക്ക് അറിയാം, അങ്ങനെ ഡിഗ്രി പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താണ് നമ്മൾ ഇവരെ ആരാധിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ഇവരെ ഫോളോ ചെയ്യുന്നത്? ലോകം പരിഗണിക്കുക നമ്മുടെ ജീവിതം, നമ്മുടെ മാർക്കല്ല. നിങ്ങളുടെ തൊഴിലിനെ ലോകം പരിഗണിക്കില്ല, നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെ ലോകം പരിഗണിക്കില്ല. നിങ്ങളുടെ മുറ്റത്ത് വലിയ വലിയ കാറുകളുണ്ട്, അത് നാടിന് പ്രശ്നമല്ല, അതൊന്നും ലോകത്തിന് പ്രശ്നമല്ല.
പക്ഷേ ലോകം നമ്മുടെ ജീവിതത്തെ പരിഗണിക്കും. നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്ന് തൊട്ടാലുണ്ടല്ലോ, ഞാൻ നിങ്ങളെ പരിഗണിക്കും, അപ്പോളെ പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ഇങ്ങനെ തൊട്ട് 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 പോകാൻ ഈ വിജയം നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് എന്റെ ആശംസ. അങ്ങനെ സാധിക്കേണ്ടതായിട്ടുണ്ട്, അങ്ങനെ സാധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുമ്പോഴോ, ഞാനൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അതെന്താന്ന് വെച്ചാല്, നോക്കൂ, ഇന്നത്തെ ഒരു നമ്മുടെ നാട്, ഇന്നത്തെ ഒരു സമൂഹം, ഇന്നത്തെ ഒരു ലോകം, ഇന്നത്തെ രാജ്യം, ഇതൊക്കെ പറയുമ്പോ ഇന്നത്തെ വീട് എന്നാണ് നിങ്ങൾ കേൾക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ സിദ്ധാന്തത്തിന്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മള് സിദ്ധാന്തം ഒരു ഭാഗത്തും നമ്മുടെ ജീവിതം വേറൊരു ഭാഗത്തും ആയിരിക്കും. പണ്ട് മാമുക്കോയ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഒക്കെ ഇന്ത്യ, ഇന്ത്യ അത് ബോംബെ കാണണം എന്ന് പറഞ്ഞു. എന്ന മട്ടാണ് ലോകം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് മണ്ണാർക്കാട് എന്ന് ഓർമ്മ വരുമോ? എന്തൊരു കഷ്ട അല്ലേ, എന്തൊരു കഷ്ട. ഓട്ടെ, ഇന്ത്യ എന്ന് പറയുമ്പോ ഒരിക്കലും നമുക്ക് കുമരമ്പത്തൂർ ഓർമ്മ വരില്ല. ഞാൻ ലോകം എന്ന് പറയുമ്പോ നിങ്ങളുടെ വീട് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കുമരമ്പത്തൂർ എന്നും കൂടി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മണ്ണാർക്കാട് എന്നും കൂടി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ലോകം എന്ന് പറയുമ്പോഴ്, ഇന്ത്യ എന്ന് പറയുമ്പോഴ്, നിങ്ങളുടെയും എന്റെയും വീട് എന്നാണ് പറയണത്. കാരണം ലോകമെന്ന ഈ വലിയ കടലിലെ ഒരു തുള്ളിയാണ് ഞാൻ എന്ന് പറയുന്നത്. ഇത് പരസ്പരം കണക്റ്റഡാണ്, വേറിട്ട് നിൽക്കൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം, ലോകം ഒരു ഭാഗത്ത് വലിയ തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, വലിയ തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സയൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ, നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഇപ്പോ യൂറോപ്യൻ യൂണിയനും നാസയും ഒക്കെ ചേർന്നിട്ട് ഒരു ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട്. ഇന്ത്യ അതില് പങ്കാളിയാണെന്ന് എനിക്ക് അത്ര ഓർക്കുന്നില്ലേ. എന്താണ് ആ പ്രോജക്റ്റ് എന്നറിയോ? മൂൺ ടു മാർസ് എന്നാണ് അതിന്റെ പേര്. എന്നുവെച്ചാല് ചന്ദ്രനില് ബേസ് ചെയ്ത്, ചന്ദ്രനില് ഒരു താവളം ഉണ്ടാക്കിയിട്ട് വ്യാഴത്തിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. എനിക്കറിയില്ല, ഞങ്ങളുടെ കാലത്ത് പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ നിങ്ങളിപ്പോ 10-ലും 12-ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു 50-ഓ 60-ഓ, ഞാൻ ഇത്തിരി കടത്തി പറയാട്ടോ, എനിക്ക് അത്ര തന്നെ വേണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യവംശത്തിന്റെ ഒരു ചരിത്രത്തിന്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോ 10-50 കൊല്ലൊന്നും വേണ്ടി വരില്ല. തീർച്ചയായിട്ടും ചന്ദ്രനിൽ ബേസ് ചെയ്തുകൊണ്ട് പിന്നെ വ്യാഴത്തിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു കാലം വളരെ ദൂരൊന്നല്ല, നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് അത് സംഭവിക്കാൻ പോവാണ്. നിങ്ങളുടെ കുട്ടികളൊക്കെ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല മലമ്പുഴയ്ക്ക് ടൂറ് പോട്ടെ എന്ന് ചോദിക്കണ്ടാവില്ല, അമ്മ നമുക്കൊന്ന് വ്യാഴത്തിലേക്ക് പോയാലോ എന്ന് ചോദിക്കുന്ന കാലം വരാൻ പോവുകയാണ്. ഇതെങ്ങനെ വന്നതാണ്? ഒരു ഭാഗത്ത് അങ്ങനെ പോണു, മാമത്തിനെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മനുഷ്യൻ. മാമത്തിനെ കേട്ടിട്ടില്ലേ, ആനയുടെ പഴയ മുതുമുത്തച്ഛനാണ്. ഈ മാമത്തിന്റെ ഏതോ ഒരു 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 DNA എവിടെയോ മരത്തിന്റെ എന്തിന്റെ ഒരു പശയില് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് മാമത്തിനെ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ലോകം കേട്ടോ. ഒരു മലയാളി അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ അരിക്കൊമ്പനൊക്കെ പിടിക്കാൻ പോയില്ലേ, ഡോക്ടർ അരുൺ ശക്കരിയ അതിൽ പോകുന്നുണ്ടല്ലോ എനിക്കറിയില്ല. അദ്ദേഹം അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിവരം. നോക്കൂ, ഒരു ഭാഗത്ത് ശാസ്ത്രം, മനുഷ്യൻ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, സ്വപ്നം കാണാൻ പറ്റാത്ത വഴി കൂടെ ഇങ്ങനെ മുമ്പിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് അതിന്റെ അപ്പുറത്തോ ചന്ദ്രനിൽ കാലുത്തിയിട്ട് വ്യാഴത്തിലേക്ക് പോകാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന അതേ ലോകത്താണ് കുമരമ്പത്തൂര് ചൊവ്വാദോഷം കാരണം കല്യാണം തുടങ്ങിയിട്ടുള്ള പെൺകുട്ടികൾ ഇരിക്കുന്നത്. എന്തൊരു നാടാണ് ഇത്, എന്തൊരു നാടാണ്! അത്തരമൊരു നാടിനെ നിങ്ങൾക്കൊരു വികസിത സമൂഹം എന്ന് വിളിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല കേട്ടോ, തീർച്ചയായിട്ടും പറ്റില്ല. ഒരു ഭാഗത്ത് ഈ മുന്നേറ്റം, മറുഭാഗത്ത് ഇവിടെ ജാതി, മതം, അമ്പലം, പള്ളി, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചോണ്ടിരിക്കല്ലേ. ഞങ്ങളാണ് വലിയത് എന്ന് ചിലത് പറഞ്ഞോണ്ടിരിക്ക, ജാതിയുടെ ഹൈറാർക്കികൾ നിലനിന്നുകൊണ്ടിരിക്കുക അല്ലെ, മനുഷ്യര് തുല്യരല്ല എന്ന് ആളുകൾ ഇപ്പോഴും വിശ്വസിച്ചോണ്ടിരിക്കുകയാണ്. അതാ അതിന്റെ ഒരു ഭീകരത എന്ന് പറയുന്നത്, മനുഷ്യര് തുല്യരല്ല എന്ന് വിശ്വസിച്ചോണ്ടിരിക്കുക. എങ്ങനെ ഇത് തമ്മിൽ പൊരുത്തപ്പെടുക? ഇത് തമ്മിലൊരു പൊരുത്തം കാണാനില്ല. അതുകൊണ്ട് പുതിയ കുട്ടികൾക്ക്, വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക്, വിശേഷിച്ച് ശാസ്ത്രം പഠിച്ച കുട്ടികൾക്ക്, അതിൽ തന്നെ അതിൽ വിജയം ശീലമാക്കുന്ന കുട്ടികൾക്ക് ഈ പൊരുത്തക്കേടിനെ മനുഷ്യവംശത്തിന് വേണ്ടി യോജിപ്പിക്കാനുള്ള ചുമതലയുണ്ട്. ഞാൻ പറഞ്ഞ വലിയ വാചകത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ചുമതലയുണ്ട്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഈ അവാർഡൊക്കെ തരുന്നുണ്ടല്ലോ, നോക്കൂ, ഇത് ഈ ഇതിനൊന്നും ഒരുപാട് പൈസ ഇല്ല കേട്ടോ, ഈ ഈ ഷീൽഡിനൊന്നും ഒരുപാട് പൈസ ഇല്ല.
പക്ഷെ നിങ്ങൾ ആ ആ ആ ഷീൽഡിനെ ഇവർ തരുന്ന സമ്മാനത്തിനെ നിങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാൽ നിങ്ങൾക്ക് ആ ഷീൽഡിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ സമ്മാനത്തിൽ നിന്ന് അതിന്റെ പിറകിലുള്ള മനോഭാവത്തിന്റെ ഒരുപാട് 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 സ്വപ്നങ്ങളുടെ മുഴക്കങ്ങൾ ഇങ്ങനെ കേൾക്കാം. ആ സ്വപ്നങ്ങൾ ഉണ്ട് ഈ സമ്മാനത്തിന് പിറകിലെന്ന് മനസ്സിലാക്കുമ്പോ നിങ്ങൾക്ക് ഇത് ഉള്ളതിനേക്കാൾ കനമുള്ളതായി തോന്നും. അല്ലച്ച അതൊരു ഓലക്കൊടിയുടെ കഥ ഉണ്ടാവുള്ളൂ കേട്ടോ, ഒരു കാര്യമില്ല, 50-100 ഉറുപ്പിയുടെ കാര്യമായിരിക്കാം. പക്ഷെ അതിന്റെ പിറകിലെ താല്പര്യം എന്താണ്? ഇപ്പൊ ഞാനാണ് നിങ്ങൾക്ക് ഈ ഷീൽഡ് തരുന്നത് വിചാരിക്കാം, അറിയില്ല ആരാണെന്നുള്ളത്, ഞാനാണ് വിചാരിക്കാം. ഞാന് എന്റെ ഒരു വലിയ സ്വപ്നം കൂടി കേട്ടോ നിങ്ങൾക്ക് കൈമാറുക. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല, എനിക്ക് സാധിച്ചിട്ടില്ല, എന്റെ കാലത്തിന് സാധിച്ചിട്ടില്ല, എന്റെ തലമുറയ്ക്ക് സാധിച്ചിട്ടില്ല, എന്റെ മക്കളുടെ തലമുറയ്ക്ക് ഈ വൈരുദ്ധ്യങ്ങളെ യോജിപ്പിക്കാൻ സാധിക്കുമോ? മനുഷ്യനിങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് ജീവിക്കണ ഒരു കാലം ഉണ്ടാകുമോ? ഉണ്ടാവണ്ടേ? ഉണ്ടാവണ്ടേ? ജാതി മതമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വികടിച്ചു നിൽക്കുന്ന ഒരു കാലമാണോ ഉണ്ടാവേണ്ടത്? ആളുകൾ ഇങ്ങനെ ഹയറാർക്കിയലായിട്ടുള്ള ഒരു ലൈഫ്, ഒരു ജീവിതം ജീവിക്കുന്ന കാലമാണോ ഉണ്ടാവേണ്ടത്? അല്ലല്ലോ, എല്ലാവരും തുല്യരല്ലേ, എല്ലാ മനുഷ്യരും സമന്മാരല്ലേ. നോക്കൂ, നമ്മുടെ നമ്മുടെ നാടിന്റെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് എന്ത് തരം ഹയറാർക്കിയാന്നറിയോ? നിങ്ങൾ നോക്കി നോക്കൂ, ജാതിയുടെ വലിയതുണ്ട്, സമ്പത്തിന്റെ ഉണ്ട്, അധികാരത്തിന്റെ ഉണ്ട്. ഇപ്പതാ നമ്മളിങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ യോഗത്തിലേക്ക് ഒരു മന്ത്രി വന്നു എന്ന് വിചാരിക്കാം. നിന്റെ പ്രസംഗം വള്ളത്തിലായില്ലേ? നിങ്ങൾ എല്ലാവരും കടപ്പെടാന്ന് പറഞ്ഞ് എഴുന്നേൽക്കില്ലേ? സിമ്പിളി ഞാൻ ചോദിക്കട്ടെ, എഴുന്നേൽക്കും? എന്തുകൊണ്ട്? നമ്മൾ വിചാരിക്കുന്ന ആർക്ക് എന്തോ കൊമ്പുണ്ട് എന്നാ. നോക്കൂ, നിങ്ങൾക്കില്ലാത്തൊരു കൊമ്പും എനിക്കില്ലാത്തൊരു കൊമ്പും അദ്ദേഹത്തിന് ഇല്ല എന്ന് കരുതുന്നതിന്റെ പേരാണ് ഡെമോക്രസി എന്ന് പറയുന്നത് കേട്ടോ. അത് 5-5 കൊല്ലം കൂടുമ്പോ വോട്ട് കുത്തുന്ന പരിപാടിയല്ല, ഞാനും നിങ്ങളും തുല്യരാണ് എന്ന മനോഭാവത്തിന്റെ പേരാണ് ജനാധിപത്യം. അതാണ് ജനാധിപത്യം, ആ സാധനം നമുക്ക് ഇല്ലാത്തതും. അതുകൊണ്ട് എന്താ പ്രശ്നം? നമ്മൾ എത്ര അടുക്കളിലാണെന്നറിയാം അല്ലെ? പ്രായത്തിന് നോക്കൂ, ഈ പിള്ളേരൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്നറിയില്ല. 10-15 വയസ്സുള്ള ഒരു കുട്ടി, അതിന് മുകളിലുള്ള സകലമായ ആൾക്കാരും അതിന്റെ മുമ്പിൽ തടിമളാ. അതാ നമ്മുടെ ഒരു മനോഭാവം. എന്താ പ്രശ്നം അറിയോ? നമ്മള് അടുക്കളിലാണ് എന്നുള്ളത് ഒരു കാര്യം, അതിരിക്കട്ടെ, നമുക്കത് ഇഷ്ടമാണ്. അതാ നിങ്ങൾ ആണും പെണ്ണും തമ്മിലുള്ള തുല്യത എന്ന് വെച്ചാല് അത് സ്ത്രീകളോട് ചോദിച്ചു വിചാരിക്കാം. ഈ നാട്ടില് നടന്നതാണ് കേട്ടോ, ആയിരക്കണക്കിന് സ്ത്രീകള് കസവുകര മുണ്ട കൊടുത്തിട്ട് സെറ്റ് സാരി ആവണം എന്നുള്ളതല്ലേ, അങ്ങനെ കുഴപ്പമില്ല, കസവുകര ആവണം, മാർത്താണ്ഡവർമ്മയൊക്കെ വരുമ്പോലെ വരേണ്ടത്. അതൊക്കെ എടുത്തിട്ട് ഈ സ്ത്രീകള്, എത്രയോ സ്ത്രീകൾ, ആയിരക്കണക്കിന് സ്ത്രീകൾ കേരളത്തിൽ പ്രകടനം നടത്തി. എനിക്കറിയില്ലപ്പ, പ്രകടനം നടത്തി. എന്താ പ്രകടനത്തിന്റെ കണ്ടന്റ് എന്നറിയോ? ഞങ്ങൾ കുറച്ച് താഴെയാണ് കേട്ടോ, ഞങ്ങൾ കുറച്ച് താഴെയാണ്, ഞങ്ങളുടെ ശരീരം കുറച്ച് മോശമാണ്, ഇത് വേർക്കണ ശരീരമാണ്, ആർത്തവക്കുള്ള ശരീരമാണ്, അതുകൊണ്ട് കുറച്ച് ശുദ്ധിക്കടുള്ള ഒരു ശരീരമാണ്, ഞങ്ങൾ രണ്ടാം കടയാണ് എന്ന് പറഞ്ഞിട്ട് വ്യാഴത്തിൽ ജീവിക്കാൻ ആലോചിക്കുന്ന മനുഷ്യവംശത്തിന്റെ ഒരു ഭാഗം ഈ നാട്ടിൽ പ്രകടനം നടത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ടാലി ആവണില്ല, ഇത് ടാലി ആവണില്ല. അങ്ങനെ ടാലി ആവാത്തൊരു നാട്ടില് ഫിസിക്സിൽ A+ കൊണ്ട് വലിയ കാര്യമില്ല. നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ശാസ്ത്രം ഇവിടെ നല്ലതുണ്ട് അല്ലെ, ശാസ്ത്രബോധമില്ല. അതുകൊണ്ട് ഞാന് കുട്ടികളോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ശാസ്ത്രബോധത്തിനെ നമുക്ക് സാമൂഹ്യ ബോധമായിട്ട് കൺവേർട്ട് ചെയ്യണം. ഈ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്നറിയില്ല. നമുക്ക് ശാസ്ത്രം പഠിക്കുന്നുണ്ട് അല്ലെ, നമ്മളെ സംബന്ധിച്ച് ശാസ്ത്രം എന്തിനാണ്? സയൻസ് എല്ലാവർക്കും വേണം, ആരെങ്കിലും സയൻസിനെ ഒഴിവാക്കുമോ? സയൻസിനെ ഒഴിവാക്കാൻ ആരും തയ്യാറല്ല. എല്ലാ പിന്തിരിപ്പും വർത്താനം പറയുന്ന ആൾക്കാരും സയൻസിനെ ഒഴിവാക്കില്ല. കാരണം എന്താണ്? ആളുകൾ കരുതുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യനെ പ്രസവിക്കാനുള്ള ഒരു അമ്മയാണ് എന്നാണ്. ഇപ്പൊ നോക്കൂ, ഇതൊരു ടെക്നോളജിയാണ്, ഈ മൈക്ക് ഒരു ടെക്നോളജിയാണ്. ഈ ടെക്നോളജി ഉണ്ടെങ്കിലാണ് ഞാൻ പറയുന്ന പൊട്ടത്തരം ഇങ്ങനെ പിന്നിലുള്ള ആൾക്കാർക്ക് കേൾക്കുള്ളൂ. ഇതില്ല വെച്ചാൽ അതിന്റെ ഒരു സൗകര്യം ഉണ്ടാവട്ടോ, ഇത് പുറകിലുള്ള ആൾക്കാർക്ക് കേൾക്കണമെങ്കിൽ ഈ സാങ്കേതിക വിദ്യ വേണം. ഞാൻ എന്തിനാ ശാസ്ത്രത്തിന് ഇഷ്ടപ്പെടുന്നത്? എനിക്ക് ഈ സാങ്കേതിക വിദ്യ വേണം. നിങ്ങൾക്ക് ഫ്ലൈറ്റ് വേണം, അല്ലെങ്കിൽ മൊബൈൽ വേണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേണം. ഇതൊക്കെ ടെക്നോളജിയാണ്, ഇതൊക്കെ വേണം. ഇത് നമ്മുടെ ജീവിതത്തിനെ കുറച്ചുകൂടി ഈസി ആക്കി മാറ്റിയാണ്. നമ്മൾ കരുതുന്നത് എന്താണെന്നറിയോ? ഈ സാങ്കേതിക വിദ്യനെ പ്രസവിക്കുന്ന ഒരു അമ്മ മാത്രമാണ് ശാസ്ത്രം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ശാസ്ത്രത്തിന് വേണ്ടത്, അതർവൈസ് നമുക്ക് ശാസ്ത്രം വേണ്ട. ഇതാണ് ഇന്ത്യൻ സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ എന്താ പറഞ്ഞത്? ഇതാണ് എന്റെയും നിങ്ങളുടെയും വീടിന്റെ പ്രത്യേകത എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ എന്താ വേണ്ടതെന്ന് അറിയോ? സ്കൂളിൽ എന്തിനാ സയൻസ് പഠിക്കണത്?
സയന്റിഫിക് ടെമ്പർ എന്നൊരു വാക്കുണ്ട്. ആ വാക്ക് പറഞ്ഞത് ആദ്യമായിട്ട് ജവഹർലാൽ നെഹ്റു അന്നാക്കി തോന്നണത്. നമ്മുടെ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്, ശാസ്ത്രം പഠിച്ചേ കൊണ്ട് മാത്രം കാര്യമില്ല, ശാസ്ത്രത്തിന്റെ ഒരു അവബോധം ഉണ്ടാവണം എന്നുള്ളതാണ്, ഒരു സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം എന്നുള്ളതാണ്, ഈ ശാസ്ത്രബോധം സമൂഹത്തിന്റെ ബോധമായിട്ട് മാറണം എന്നുള്ളതാണ്. ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ മാറിയാല് തീർച്ചയായിട്ടും മനുഷ്യർ തുല്യരാണ് എന്ന മനോഭാവത്തിലേക്ക് നമ്മൾ എത്തും. അപ്പോഴേ എത്തുള്ളൂ, പ്രസംഗം കേട്ടാൽ എത്തില്ല, എത്തില്ല കേട്ടോ. സെമിനാറുകൾ എത്ര സംഘടിപ്പിച്ചാലും എത്തില്ല, ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തില്ല. ഇപ്പൊ നോക്കൂ, ഞാൻ ഇതൊന്നും വേറിട്ടൊരു കാര്യം പറയാം. ഇപ്പൊ നാട്ടില് മാലിന്യ പ്രശ്നമാണ് അല്ലെ, എമ്പാടും മാലിന്യ പ്രശ്നമുണ്ട്. നമ്മുടെ നാട് എപ്പോഴാണ് മാലിന്യമുക്തമായിട്ടുള്ള ഒരു നാടായിട്ട് മാറുക? ഞാൻ നേരത്തെ പറഞ്ഞായിട്ട് ഇത് കണക്ഷൻ ഉണ്ട് എന്ന് എന്റെ അഭിപ്രായം. ശാസ്ത്രബോധത്തെ നാം സാമൂഹ്യ ബോധമായി എപ്പോ കൺവേർട്ട് ചെയ്തോ ആ നിമിഷം മുതൽ മണ്ണാർക്കാട് അങ്ങാടി ക്ലീൻ 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 ആയിരിക്കും ഞാൻ പറയണം, ഉറപ്പാണ്. അപ്പോഴേ സംഭവിക്കുള്ളൂ, അല്ലാതെ സംഭവിക്കില്ല. അത് സംഭവിക്കുന്ന ഒരു കാലം ഉണ്ടാവണ്ടേ? അതാണ്ടെ ചോദ്യം. ഉണ്ടാവണ്ടേ? നാളെങ്കിലും ഉണ്ടാവണ്ടേ? നമ്മുടെ മക്കളുടെ കാലത്തെങ്കിലും ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. നോക്കൂ, മനുഷ്യരുടെ ഒരു, ഞാനിത് പറയുന്നത് അത് ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നമുക്ക് പുറകിലേക്കൊന്നും പോകാൻ കഴിയില്ല. കുറച്ച് ആൾക്കാർ ഈ മുമ്പിലേക്ക് ഓടുന്ന വണ്ടിയിൽ പുറകിലേക്ക് കസേലട്ട് ഇരുന്നു എന്നുള്ളത് കൊണ്ട് ഈ വണ്ടി പുറകിലേക്ക് പോകില്ല, അങ്ങനെ പോകാൻ കഴിയില്ല. മനുഷ്യരെന്ന് പറയുന്നത് നമ്മള് ഹോമോ സാപ്പിയൻസ് എന്നാണല്ലോ പറയാ, 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാ. ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരില് അടികൂടുമ്പോ നമ്മള് മനുഷ്യ വംശത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി ഒന്ന് ചെറുതായിട്ട് ആലോചിക്കണ്ട. ഇപ്പൊ പരിണാമൊക്കെ പോയി, പരിണാമൊക്കെ പോയിക്കൊണ്ടിരിക്കാം. അത് പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ അതുമ്പിൽ ഊന്നന്നെ വേണം. 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഈ ജീവി ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നാ പറയണത്. ആഫ്രിക്കയിലാട്ടോ, നമുക്ക് ആഫ്രിക്കക്കാരെ ഒരു വലിയില്ല. ഒരു കറുത്തോരാണ്, കാപ്പിരികളാണ്, ചുണ്ട് മലന്നിട്ടാണ്, മുടി ചകിരി പോലെയാണ്, ഇന്റെ തൊലി കണ്ടോ നല്ല വളവളാന്നിരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാട്ടി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മുതുമുത്തച്ഛൻ 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ മുതുമുത്തശ്ശി, ഭാഷയിലെ പുരുഷാധിപത്യ മാറ്റണം, മുതുമുത്തശ്ശി 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഉണ്ടായത് ആഫ്രിക്കയിലാ, അന്നത്തെ മൊറോക്കോ എന്ന് പറയും. എന്നിട്ടോ, എന്നിട്ട് ഒരു 3 ലക്ഷം വർഷങ്ങള് ഇവര് ആഫ്രിക്കയെ തന്നെ കഴിഞ്ഞു കേട്ടോ. ആ പുറത്തു പോകാൻ പറ്റിയില്ല, ഏറെക്കുറെ പുറത്തു പോകാൻ പറ്റിയില്ല. വിജയിച്ച ആദ്യത്തെ ഒരു മൈഗ്രേഷൻ 70,000 കൊല്ലം മുമ്പാ. കുട്ടികളാ, ആ വർഷം ഒന്ന് 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 കണക്ട് ചെയ്യണേ. 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ജീവി 70,000 വർഷം മുമ്പ് വരെ ആഫ്രിക്കയെ തന്നെ ഇരുന്നു, പുറത്തേക്ക് പോവാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ആ കൊല്ലം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 3 ലക്ഷത്തില് 70,000 എന്ന് പറയുന്നത് കുഞ്ഞുകാലാണ്. 70,000 കൊല്ലം മുമ്പാണ് പുറത്തേക്ക് വിജയകരമായി ചാടിയത്. അതിനു മുമ്പ് കുറച്ച് ചാടിയിട്ടുണ്ട്, അത് കണക്കാക്കിയിട്ടില്ല. അതുവരെ അവിടെ തന്നെ കൂടി. എന്തുകൊണ്ടാ കൂടിയത്? പോവാൻ പറ്റിയിട്ടില്ല, പോവാൻ പറ്റിയിട്ടില്ല. അപ്പോ ഏഷ്യയിലേക്ക് പോയി, പിന്നെ മറ്റേ യൂറോപ്പിലേക്ക്, 45,000 കൊല്ലം മുമ്പ് യൂറോപ്പിലേക്ക് പോയി, 10-55,000 കൊല്ലം മുമ്പ് ഇന്ത്യയിലേക്ക് വന്നു. വേറൊരു തമാശ കേൾക്കണം നിങ്ങള്, അമേരിക്കയിലേക്ക് ഈ ജീവി എത്തിയത് 16,000 കൊല്ലം മുമ്പാട്ടോ. ഇപ്പൊ നമുക്ക് അമേരിക്ക പോകാനാ ബേജാറ്, പക്ഷെ അമേരിക്കയിലേക്ക് ആഫ്രിക്കയില് 3 ലക്ഷം വർഷം കഴിഞ്ഞു കൂടിയിട്ടുള്ള മനുഷ്യരുടെ കൂട്ടത്തിലുള്ള ഒരു വിഭാഗം 16,000 കൊല്ലം മുമ്പ് മാത്രമാണ് എത്തിയത്. ആ യാത്ര ഉണ്ടല്ലോ, നിങ്ങൾ അത് മനസ്സിലൊന്നിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം കേട്ടോ. ആ മനുഷ്യന്റെ യാത്ര അലാസ്ക എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അലാസ്ക ഇന്നത്തെ ആഫ്രിക്കയിലാണ്, ഇന്നത്തെ ആഫ്രിക്കയിലാണ്. 16,000 കൊല്ലം മുമ്പ് ആഫ്രിക്കയും അമേരിക്കയും കുമരംപുത്തൂരും ഒന്നും ഇല്ല കേട്ടോ, ഒന്നുമില്ല. അങ്ങനെ ഒരു ഒരു ലോകാണ്. അപ്പൊ ഇന്നത്തെ അലാസ്കയിൽ നിന്ന് നിങ്ങൾ US അമേരിക്കയുടെ പിന്നെ മാപ്പ് കണ്ടിട്ടില്ലേ, അതിന്റെ തെക്കേ മുനമ്പിലേക്ക് 21,000 കിലോമീറ്റർ ദൂരം ഉണ്ട്. മറക്കണ്ട, 21,000 കിലോമീറ്റർ ദൂരം. ഈ 21,000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 16,000 കൊല്ലം മുമ്പേ നമ്മളുടെ മുതുമുത്തശ്ശന്മാരെടുത്ത സമയം എത്രയെന്ന് അറിയാം? നിങ്ങള് 2,000 വർഷമാണ്. നിങ്ങൾക്ക് അതിന്റെ ഒരു 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 എന്താ പറയാ, ആ യാത്രയുടെ ഒരു 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 വലുപ്പം മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല. 21,000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 2,000 വർഷങ്ങൾ എടുത്തു എന്ന്, 16,000 കൊല്ലം മുമ്പ് മാത്രം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ 3 ലക്ഷത്തിന്റെയും 16,000ത്തിന്റെയും ഇടയില്, ഏറെക്കുറെ 3 ലക്ഷം തന്നെയാണല്ലോ അതും, 16,000 കുഞ്ഞു സംഖ്യയാണ്, അതിന്റെ ഇടയിൽ ജീവിച്ചിരുന്ന നമ്മുടെ മുത്തശ്ശന്മാർ, നമ്മുടെ മുത്തശ്ശിമാർ, ദാറ്റ് മീൻസ് ഹോമോ സാപ്പിയൻസ്, കാട്ടിലെ ആനയെ പോലെ തന്നെയായിരുന്നു. ഇപ്പൊ അരിക്കൊമ്പനൊക്കെ അല്ലേ, അരിക്കൊമ്പൻ എന്തെങ്കിലും ഒരു ജീവി തന്നെയായിരുന്നു.
പുഴുവിനെ പോലെ തന്നെയായിരുന്നു, കടുവയെ പോലെ തന്നെയായിരുന്നു. അങ്ങനെയുള്ള യാതൊരു പ്രാധാന്യവും തങ്ങൾക്ക് ഈ പുഴുവിൽ നിന്ന്, പൂമ്പാറ്റയിൽ നിന്ന്, കടുവയിൽ നിന്ന്, കരടിയിൽ നിന്ന് അധികമായി ഉണ്ടായിരുന്നു എന്ന് കരുതിയിട്ടില്ലാത്തൊരു ജീവി. അവിടുന്ന് ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ 16,000 കൊല്ലത്തിന്റെ ഇപ്പുറം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യൂ, 10,000 കൊല്ലം മുമ്പേ കഷ്ടി കൃഷി കണ്ടുപിടിച്ചു എന്നാ പറയണത് അല്ലേ. അതിനുശേഷം എന്താ, നമ്മൾ ഇന്ത്യയിലേക്ക് വന്നാല് ഒരു 5,000-6,000 കൊല്ലം മുമ്പേ ഹരപ്പ മോഹൻജോദാരോ അവിടെ നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ 100 കൊല്ലം നോക്കൂ. നിങ്ങൾക്ക് ഓർമ്മയുള്ള കഴിഞ്ഞ 10 കൊല്ലം നോക്കൂ. ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു കാലത്തെ അപേക്ഷ അതിപ്പോ ഒരു 25 കൊല്ലം മുമ്പാണ്. എന്ത് വലിയ മാറ്റമാണ് എന്ന് വെച്ചാൽ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്. 300,000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ള ഒരു യാത്രയാണിത്. ഈ 300,000 വർഷത്തിന്റെയും കഴിഞ്ഞൊരു 10 കൊല്ലത്തിന്റെയും ഇടയിലെടുത്താൽ 10 കൊല്ലം കൊണ്ടുള്ള മാറ്റം എന്താണ്? വലിയ മാറ്റല്ലേ, വലിയ മാറ്റാണ്. അപ്പൊ ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി ഭൂലോകമാകെ വിന്യസിച്ച ഒരു ജീവിവർഗത്തിൽ പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കണം. നമ്മുടെ പേരെന്തോ ആവട്ടെ, നമ്മുടെ ജാതി എന്തോ ആവട്ടെ, നമ്മുടെ മതം എന്തോ ആവട്ടെ, ഇതിന്റെ ആദ്യത്തെ വേര് എന്ന് പറയുന്നത് ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്ന ബോധത്തെയാണ് ശാസ്ത്രബോധം എന്ന് പറയുക. ഈ ശാസ്ത്രബോധം ഇല്ലെങ്കിൽ ഫിസിക്സിൽ A+ മുഴുവൻ കിട്ടിയിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈ വലിയ യാത്രയുടെ ഒരു ഓർമ്മ ഉണ്ടാവണേനാണ് നമ്മൾ ചരിത്രത്തിന്റെ ബോധം എന്ന് പറയുക. അല്ലാണ്ട് ചരിത്രം പഠിക്കുന്നത് അക്ബർ അങ്ങട് ചാടി, ബാബർ ഇങ്ങട് ചാടി, പൃഥ്വിരാജ് ചൗഹാൻ തന്നെ മേലെ കൂടെ ചാടി എന്നും നീട്ടി വലിച്ചിട്ട് 4 പേജ് എഴുതിയിട്ട് മാർക്ക് വാങ്ങിക്കാനല്ല. ഈ ബോധം ഉണ്ടാവാനാണ് ഇതാ ഇങ്ങനെയാണ് ആ യാത്ര. അതൊരു അതിഭയങ്കരമായിട്ടുള്ള യാത്രയായിരുന്നു. ഈ യാത്രയില് എല്ലാ മനുഷ്യരും ഒരുപോലെയായിരുന്നു. എവിടെ വെച്ച് ഇങ്ങനെ വഴിപിരിഞ്ഞ് വഴിപിരിഞ്ഞ് പോയതാണ്. അങ്ങനെ പോയിട്ടുള്ള ആളുകളെ വീണ്ടും ഒരുമിച്ച് ചേർക്കാൻ എന്റെ ബോധത്തെ, എന്റെ അറിവിനെ, എന്റെ ശാസ്ത്രജ്ഞാനത്തെ, എന്റെ സാഹിത്യ അഭിരുചികളെ, എന്റെ ചരിത്ര വിജ്ഞാനത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പിറകെ ലോകം ഇങ്ങനെ സഞ്ചരിക്കും. അവർക്ക് പിറകെ ലോകം ഇങ്ങനെ സഞ്ചരിക്കും. അവരെ ലോകം ആദരിക്കും. ആ മട്ടിൽ ലോകത്തിന് ആദരണീയരാകുന്ന മനുഷ്യരായി മാറുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ മാറാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ഒരു ഊർജ്ജസ്രോതസ്സായി ഇതിങ്ങനെ ഒരു ഒരു എന്താ പറയാ, നമ്മൾ ഈ മോട്ടറൊക്കെ ഇല്ലേ, ബോട്ടിന്റെയൊക്കെ യമഹ മോട്ടറൊക്കെ എന്നതുപോലെ ഇതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഊർജ്ജസ്രോതസ്സായി നിങ്ങളുടെ വിജയം മാറട്ടെ എന്നാണ് എന്റെ ഒരാശംസ. അങ്ങനെ വിജയം നിങ്ങൾക്കൊരു ശീലമാക്കുന്ന സമയത്ത് നിങ്ങളുടെ പിറകില് നിങ്ങളുടെ അമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ട്. 2 വാചകം അവരോടും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അത് പറയുന്നത് ഞാനൊരു അച്ഛനായതുകൊണ്ടാണ് കേട്ടോ. വേറൊരു പദവിയും അത് പറയാൻ എനിക്കില്ല. വേറൊരു പാണ്ഡിത്യം അറിവിന്റെ ഒന്നും പുറത്ത് പറയല്ല. ഞാൻ പറഞ്ഞില്ലേ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുടെ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് ഞാൻ. അതിന്റെ ഒരു ഉക്കില് പറയാന്ന് കൂട്ടിയാ മതി. നമ്മൾ നോക്കും പലപ്പോഴും ഞാൻ കഴിഞ്ഞ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സ്ത്രീ ആളുകളോടൊക്കെ പ്രത്യേകിച്ച് അമ്മമാരോടൊക്കെ സംസാരിക്കുമ്പോഴല്ലോ അവര് പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം മക്കളെ പറ്റി ഭയങ്കര മോഹമാണല്ലോ എല്ലാവർക്കും അതുണ്ടാവും. അതൊരു തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ അതിൽ ആദ്യത്തെ വാദം എന്താന്ന് വെച്ചാല് എനിക്കോ പറ്റിയില്ല എന്നാ പറയാ. എന്നാ അറിയില്ലേ നിങ്ങൾ എന്താണ് ഈ കുട്ടീനെ അവിടെ ചേർത്തത്? എനിക്കോ പറ്റിയില്ല. ഇത് പറയാത്ത ഒരു അമ്മേനെയും അച്ഛനെയും ഞാൻ അത്ര കണ്ടിട്ടില്ല. എല്ലാരും പറയും നിങ്ങൾ എന്തിനാ കുട്ടീനെ ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തിയത്? ഇക്കോ ഇംഗ്ലീഷ് പറയാൻ പറ്റിയില്ല. വളരെ സിമ്പിളാണ്. ആ ഇക്കോ ജോലി കിട്ടിയില്ല, ഇക്കോ പഠിക്കാൻ പറ്റിയില്ല. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പറ്റാത്ത ഒരു കാര്യം തലയിൽ വെക്കാനുള്ള ഒരു ജീവിയല്ല കേട്ടത്. അങ്ങനെ കരുതരുതേ. ഇക്കിപ്പോ എന്തൊക്കെ മോഹമുണ്ട് ഞങ്ങളുടെ വിചാരം. എനിക്ക് ഒരുപാട് മോഹം. നിങ്ങൾ പുറത്തൊന്നും പറയരുത് ഇക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തെറ്റില്ല എന്നുണ്ട്. ചില്ലറപ്പെട്ട ജാതിയല്ല ഇതെന്റെ മോഹം. എന്റെ ഈ മോഹം നടക്കുമല്ലേന്ന് പൊങ്ങക്കാരെ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോ എന്റെ ഈ മോഹം നടന്നില്ല, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ മാറാപ്പിന്റെ മകളുടെ മണ്ടേ കൊണ്ടേക്ക എന്നിട്ട് ഞാൻ കരുതാ ഞാൻ നല്ല അച്ഛനാന്നാ. ഞാൻ നല്ല അച്ഛനാന്ന് കരുതാനുള്ള കാര്യം എന്താന്ന് വെച്ചാല് നേരത്തെ പറഞ്ഞെന്തിയാണ്, മകൾക്ക് വീട്ടിൽ പോകുമ്പോ ഞാൻ മംഗലം തിന്ന് അരിമുറുക്ക് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുന്നുണ്ട്, ദിവസവും അലച്ചാലും ഒക്കെ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ഇവിടെ ഒരു പെണ്ണ് ചോദിക്കുമ്പോ 2 പെണ്ണ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ല അച്ഛനാണ് ഈ ധാരണയില്, അല്ലെങ്കിൽ നല്ല അമ്മയാണ് ഇതൊക്കെ വിചാരിച്ചു. നിങ്ങളുടെ മാറാപ്പ് ഈ പെണ്ണിന്റെ തലയിൽ വെക്കരുത് കേട്ടോ, അതിന് പറ്റില്ല. അത് വേറെ ജീവിയാണ്.
നിങ്ങളുടെ മകൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മകൾ എന്ന് പറയുന്നത് വേറെയാണ്, വേറെ ഹോമോസാപ്പിയൻ ആണ്, വേറെ ഹ്യൂമൻ ബീയിങ് ആണ്. എന്നെയും നിങ്ങളെയും പോലെ വേറെ വേറെ സ്വപ്നങ്ങളല്ല, വികാരങ്ങളല്ല, പിന്നെ മോഹങ്ങളല്ല, ലക്ഷ്യങ്ങളല്ല, വേറെ ജീവികളാണ്. നമുക്കൊന്നെങ്കിലും ആവാൻ പറ്റിയില്ല വെച്ചപ്പോ എന്താ കണ്ടെന്ന്? ഒന്നും കണ്ടിട്ടില്ല, അത് നിങ്ങളോട് കൂടി അവസാനിച്ചു. അതിന് വേറെ മാർഗമൊന്നുമില്ല. ഈ കുട്ടി അവർക്ക് ആവശ്യമുള്ളതാവാനുള്ളതാണ് എന്നൊന്ന് കരുതി വെക്കൂ. അങ്ങനെ നമ്മൾ കരുതില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കാന്നറിയോ? ഈ ചില നിങ്ങളെ നിങ്ങളെ ചിലപ്പോ അങ്ങനെയല്ല കേട്ടോ, ഞാൻ എന്റെ നാട്ടിലെ അമ്മമാരെയാ പറയുന്നത്, ചില ആൾക്കാർ ഈ കുട്ടികൾ പഠിക്കുമ്പോണ്ടല്ലോ പത്താം ക്ലാസ്സിലെ കേട്ട് സ്വൈര്യം കിട്ടില്ല, പിന്നെ അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, അവിടെ പാടില്ല, ഇവിടെ പാടില്ല, അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ അമ്മ ഉണ്ടല്ലോ പിന്നെ പരീക്ഷയ്ക്ക് ഇരിക്കുക, ഈ പണ്ട് മീശമാതം സിനിമയിലില്ലേ ഈ ഈർക്കിൽ ഇങ്ങനെ വെച്ചിട്ടിരിക്കും, ആദ്യം കാല് പത്തോളത്തിലാക്കി വെക്കും, രണ്ടു മണിക്കേ ഈ അമ്മ അങ്ങനെ പഠിച്ചു. ഞാൻ എന്റെ അടുത്തൊരു സ്ത്രീ ഉണ്ട്, ഞാൻ അവരോട് പറയും നീ ഇങ്ങനെ പഠിച്ച നീ അജേഴ്സ് കിട്ടിയിരുന്നു എന്ന് പറയും. അപ്പൊ ആദ്യം തണുത്തവെള്ളത്തിൽ കാലിറക്കി വെക്കും, തണുത്തവെള്ളത്തിൽ കാലിറക്കി വെച്ചാൽ ഉറങ്ങും, ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ അത്ര തന്നെ ഉറങ്ങണ്ടാവില്ല, തണുത്തവെള്ളത്തിൽ ഉറങ്ങുമല്ലോ. അപ്പൊ അടുത്ത ഈ ഈർക്കിൽ ഇങ്ങനെ വെച്ചിട്ട്, കാരണം പെണ്ണ് അപ്പുറത്ത് പ്ലസ് ടു കട്ടഞ്ഞായൊക്കെ വെച്ചിട്ട് അതിനെ അവിടെ വരുത്തിട്ട് ബേജാറാക്കിട്ട് ഇവിടെ ഇരിക്കുക. നോക്കൂ, ഈ ഈ ഈ പാവാണ് കേട്ടോ, സ്നേഹം കൊണ്ടാണ്, അല്ലാണ്ട് ദ്രോഹിക്കല്ല. പക്ഷേ ബലത്തിൽ അത് എന്തായിട്ടാ മാറുക എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ ഈ കുട്ടീനെ ഇങ്ങനെ പിന്നിൽ വെച്ചിട്ടാണ്, പിന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. നിങ്ങളൊരു ഒരു വരമ്പത്തിൽ കൂടെ ഒരു ഒറ്റ പാതയിൽ കൂടെ നടക്കുക വിചാരിക്ക, രണ്ടാമത് നടക്കുക വിചാരിക്ക, ഞാൻ നിങ്ങളുടെ പിന്നിലാണ് വിചാരിക്ക, ഞാൻ എന്താ കാണുക? ഞാൻ നിങ്ങളുടെ മുതുക കാണുക അല്ലേ? നിങ്ങൾ എന്റെ മുമ്പിൽ വഴി അടച്ച് നിന്നാല് നിങ്ങളുടെ പിൻഭാഗമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ദയവേ ഇത് ചെയ്യരുത്, ചെയ്യരുത്. നിങ്ങൾ ആ വരമ്പത്ത് ഇറങ്ങിയിട്ട് ഈ കുട്ടീനെ ഒന്ന് മുമ്പിൽ നിർത്തി നോക്കൂ, എന്നിട്ട് നിങ്ങളൊന്ന് പിറകിൽ നിന്ന് നോക്കൂ, നിന്ന് നോക്കൂ, ഈ കുട്ടി എന്താ കാണുക? അപ്പൊ ഈ കുട്ടി ലോകം കാണുന്നു, നമ്മുടെ മുമ്പിലുള്ള ലോകം കാണും. നിങ്ങൾ ആ കുട്ടീനെ ലോകം കാണാൻ അനുവദിക്കണം. എന്നിട്ടോ ഇങ്ങനെ തന്നൊരു ജംഗ്ഷൻ ഉണ്ടാവും, ജംഗ്ഷനൊക്കെ ഞങ്ങൾക്ക് പറയാം, ഇന്ന വഴിക്ക് പോകണമെന്നൊന്നും അന്നും പറയാൻ നമുക്ക് അധികാരമില്ല കേട്ടോ, അന്നും പറയാൻ നമുക്ക് അധികാരമില്ല. വെറുതെ പറയാം, ഇടത്തോട്ട് പോയാ, പാലക്കാട് എത്തി, വലത്തോട്ട് പോയാ, പെരുന്തമണ്ണ എത്തി എന്നൊക്കെ പറയാന്നല്ലാണ്ട് നിങ്ങൾ പാലക്കാട്ടേക്കാണ് പോകേണ്ടത് എന്ന് പറയാനുള്ള അധികാരമില്ല. കുട്ടികളെന്ന് പറയുന്നത് ഈ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് പ്രൊഫറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പുസ്തകമുണ്ട് ഖലീൽ ജിബ്രാന്റെ, പറ്റി ഒന്ന് വായിക്കേണ്ടതാ. അപ്പൊ അതില് കുട്ടികളെ പറ്റി പറയാൻ പറയും അൽ മുസ്തഫ എന്ന് പേരുള്ള പ്രവാചകനോട്. അപ്പോ പ്രവാചകന്റെ പ്രവാചകച്ച അങ്ങനെ പറയാണ്, പ്രവാചകൻ എന്ന് പറയാണ് കേട്ടോ, അധികം ഓരോന്നിനെ പറ്റിയും പറയാം. അപ്പൊ കുട്ടികളെ പറ്റി പറയുന്നിടത്ത് പറയുന്നുണ്ട്, കുട്ടികള് നിങ്ങളിലൂടെ വന്നു എന്ന് കരുതണം, നിങ്ങളുടേതാണ് എന്ന് കരുതരുത്. വാചകം മറക്കണ്ട, ഭൂമിയിലേക്ക് എന്റെ മകള് ഈ ഭൂമിയിലേക്ക് വരാനുള്ള കാരണക്കാരൻ ഞാനായി എന്നുള്ളത് കൊണ്ട് എന്റെ ഫോണ് എന്ന് പറയും പോലെ എന്റെ മകളെന്ന് ഞാൻ പറഞ്ഞുകൂടാ, രണ്ടും എന്റേതാ പറയാ അല്ലേ? എന്റെ പേന, എന്റെ ഷർട്ട്, എന്റെ ചെരുപ്പ്, എന്റെ വാച്ച്, എന്റെ ഫോണ്, എന്റെ മകള് എന്ന് പറയും. പക്ഷേ എന്റെ ഫോണ് എന്ന എന്റെയും എന്റെ മകള് എന്ന എന്റെയും രണ്ട് എന്റെയാണ് കേട്ടോ. നമ്മളിത് ഒന്നാമതാ തെറ്റിദ്ധരിക്കുക. അങ്ങനെ തെറ്റിദ്ധരിക്കുമ്പോഴാണ് നമ്മുടെ സകല മാതാപ്പും തന്നെ മണ്ടേ കൊണ്ടുവയ്ക്കും, അല്ലാത്ത കഷ്ട. ആ മക്കളോടാണ് നമ്മൾ ലോകം നന്നാക്കണം എന്നൊക്കെ പറയാ, ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കാണ്ടാവില്ല. അപ്പൊ ഈ ഒരു ദർശനത്തില് നമ്മള് പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ലോകത്തിന്റെ വലിയ ജീവിതത്തിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന കെൽപ്പുള്ള, അതിന് അതിന് കെൽപ്പുള്ള, അതിന് പാങ്ങുള്ള ജീവികളാണ്, മനുഷ്യരാണ് നമ്മുടെ മക്കൾ എന്ന ധാരണയിൽ നിങ്ങള് അതിന് പറ്റുന്ന ചിറകുകൾ ഉണ്ടാക്കാൻ അവരെ ഒന്ന് സഹായിച്ചു നോക്കൂ, അത്ഭുതങ്ങൾ ഉണ്ടാക്കും കേട്ടോ. നമ്മളൊന്നും കാണാത്ത ആകാശത്ത് പറക്കേണ്ടവരാണ് ഈ മക്കൾ, നമ്മൾ കണ്ടിട്ടില്ല ആ ആകാശം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നും അറിയില്ല, ഈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം വന്നിരുന്നു ഒരു മൂന്നാലഞ്ച് മാസം മുൻപ്, കേംബ്രിഡ്ജിന്റെ ഇംഗ്ലണ്ടിലെ. അവര് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, ഇപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലമാണല്ലോ, AI ഒക്കെ കാലമാണ്. അപ്പൊ ഈ കാലത്ത് ഒരു ഒരു 10 കൊല്ലം 2030 എന്നാ അവര് പറയുന്നത്, 10 ഇല്ല ഇപ്പൊ 23 ആണ്. കുട്ടികളെ ശ്രദ്ധിച്ചോ കേട്ടോ, 2030 ലോകത്ത് ഉണ്ടാവാൻ പോകുന്ന തൊഴിലവസരങ്ങൾ ഉണ്ടല്ലോ, എന്നുവെച്ചാല് നിങ്ങൾക്കിപ്പോ 15 വയസ്സാണെങ്കിൽ നിങ്ങള് തൊഴിൽ തേടി ഈ തൊഴിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിലും നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അന്ന് ഉണ്ടാവുന്ന തൊഴിലുകൾ ഉണ്ടല്ലോ, ആ തൊഴിലുകളിൽ ഒരു 30% എന്താണെന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. മനസ്സിലായോ പറഞ്ഞത്? അതോ പറഞ്ഞത് ഇത്തിരി സന്ദേശം തരുമ്പോൾ ശങ്കരാചാര്യ പറഞ്ഞ ഒട്ടായോ? ഞങ്ങൾക്ക് അങ്ങനെ ചില സൂക്കടും കിട്ടാം, വളരെ എളുപ്പമുള്ള കാര്യമായിരിക്കും. ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് ഒരു കുന്നത്തെ കയറ്റി വെച്ചിട്ട് ആർക്ക് മനസ്സിലാവുന്നത് ആക്കി തീർക്കും.
പറഞ്ഞതത്രേ ഉള്ളൂ. നമുക്കറിയില്ല പത്തു കൊല്ലം കഴിഞ്ഞാല് ലോകത്ത് എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട്ടെന്ന് അർത്ഥം കേട്ടോ, മണ്ണാർക്കാട് ഉണ്ടാവുന്ന തൊഴിലവസരങ്ങളിൽ 30% എന്താണെന്ന് ഇപ്പൊ നമുക്കറിയില്ല. ഈ അറിവില്ലായ്മയോട് കൂടിയാണ് നിങ്ങൾ കൊമേഴ്സ് എടുക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം, അല്ലെങ്കിൽ സയൻസ് എടുക്കാൻ, ഏതാച്ചാൽ എക്കണോമിക്സ് എടുക്കാൻ, അല്ലെങ്കിൽ ബയോളജി എടുക്കാൻ നിങ്ങൾ പോകുമ്പോ നമുക്കറിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ 300,000 വർഷത്തിന്റെ പോലെ അല്ല ഇപ്പോ. 1000 കൊല്ലം കൊണ്ട് ഉണ്ടാവണ മാറ്റം ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുകയാണ്, മനസ്സിലാക്കണം. 1000കണക്കിന് വർഷങ്ങളുടെ മാറ്റം ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിലുള്ള വലിയ വഴികൾ മനുഷ്യവംശം വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വഴിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ യുദ്ധം ചെയ്യാണ് നമ്മുടെ കുട്ടികള്. നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത ആകാശത്ത് പറക്കേണ്ടവരാണ്. നമ്മുടെ ചിറക് പോരാ. നമ്മളിപ്പോ ഞാൻ എന്റെ ഒരു നാട്ടിപ്പോ ഞാൻ എന്തോ ഞാൻ ചുറ്റാ ഞാൻ നടക്കണ ഒന്നുമില്ല. നമ്മൾ കണ്ടിട്ടില്ല ഇവർ ജീവിക്കേണ്ട ലോകം, നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് കാണാൻ കഴിയില്ല, നമുക്ക് ഭാവന ചെയ്യാൻ കഴിയില്ല. അത്തരമൊരു ലോകത്ത് മനുഷ്യൻ എന്ന മഹനീയമായ ആശയത്തെ പൂർത്തീകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു വിജയിയുടെ ആത്യന്തികമായ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. സോഫാക്ലീസ് എന്ന പേരുള്ള ഒരു നാടകകൃത്തുണ്ടായിരുന്നു ഗ്രീസില്. അദ്ദേഹത്തിന്റെ ഒരു നാടകമുണ്ട് ആന്റിഗണി എന്ന് പറഞ്ഞിട്ട്. ആ നാടകത്തിൽ സോഫാക്ലീസ് പറയും, വണ്ടേഴ്സ് ആർ മെനി ബട്ട് നൺ ഈസ് മോർ വണ്ടർ ദാൻ മാൻ എന്ന് പറയും. അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ 10ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തിൽ അങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത്. 7 അത്ഭുതം ഉണ്ട് എന്നാ അല്ലെ. താജ്മഹൽ എന്തൊക്കെയുണ്ട്? 2 കൊല്ലം മുമ്പ് ഡൽഹി പോയപ്പോ എന്റെ മകൾ താജ്മഹലിന്റെ മുമ്പിൽ നിന്ന് തുള്ളിച്ചാടുക. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ചാടുന്നത് ചോദിച്ചു. അപ്പൊ ഇനി 6 എണ്ണേ കാണാനുള്ളൂ പറഞ്ഞു. നമ്മുടെ പഠിപ്പിന്റെ പ്രശ്നമാ. 7 അത്ഭുതം അല്ല കേട്ടോ, ഭൂമിയിൽ 750 കോടി അത്ഭുതങ്ങളുണ്ട്. 750 കോടി അത്ഭുതങ്ങളുണ്ട്. ഒരത്ഭുതവും വേറൊരിക്കൽ ആവർത്തിക്കില്ല. നിങ്ങൾക്ക് താജ്മഹൽ ഉണ്ടാക്കാം, നിങ്ങൾക്ക് തപസ്സിരുന്നാൽ എന്നെ ഉണ്ടാക്കാൻ സാധിക്കില്ല. മനസ്സിലായോ? ഞാനിവിടെ വന്നത് നിങ്ങളോട് വലിയ പ്രസംഗം നടത്താമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. ഞാൻ ഇതുവരെ കാണാനിടയില്ലാത്ത കുമരമ്പത്തൂരിലെ 100-150 അത്ഭുതങ്ങളെ കാണാം എന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒരു വിനയൊക്കെ എന്റെ കേട്ടോ, എന്നെ കണ്ടങ്ങനെ തോന്നില്ല എന്നില്ല. ആ അത് പറഞ്ഞതിന്റെ വേറൊരർത്ഥം എന്താണെന്നറിയോ? ആ അത് മനസ്സിലായില്ല അല്ലേ. അത് പറഞ്ഞതിന്റെ വേറൊരർത്ഥം, നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ ചെന്നാലും കാണാനിടയില്ലാത്ത ഒരത്ഭുതത്തിന്റെ മുൻപിലാണ് നിൽക്കുന്നത് എന്നൊരു വിനയം ഉണ്ടായിക്കോട്ടെ. അത് നിങ്ങളുടെ മുഖത്ത് കാണാനില്ല, അപ്പൊ അതുകൊണ്ട് ചിലത് ചോദിച്ചു വാങ്ങണം നമ്മള്. അതുകൊണ്ടാ പറഞ്ഞില്ലേ, വണ്ടേഴ്സ് ആർ മെനി ബട്ട് നൺ ഈസ് മോർ വണ്ടർ ദാൻ മാൻ. മനുഷ്യനേക്കാൾ വലിയൊരു അത്ഭുതം ഇല്ലാന്ന്. മനുഷ്യനാണ് ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം. ആ വലിയ അത്ഭുതം എന്ന ആശയത്തെ ഫുൾഫിൽ ചെയ്യാൻ, അതിനെ നിറയ്ക്കാൻ നമ്മുടെ വലിയ പഠനങ്ങൾക്ക്, നമ്മുടെ ബിരുദങ്ങൾക്ക്, നമ്മുടെ മാർക്കുകൾക്ക്, നമ്മുടെ ബോധ്യങ്ങൾക്ക് കഴിയേണ്ടതാണ്. അങ്ങനെ കഴിയുമ്പോ ഒരാൾ ആവർത്തിക്കട്ടെ, ലോകത്തിന് ആവശ്യമുള്ള വിജയിയായി മാറും. അവരെ ലോകം പിന്തുടരും, അവരെ ലോകം ബഹുമാനിക്കും, അവരെ ലോകം സ്നേഹിക്കും. അങ്ങനെ ലോകത്താൽ പിന്തുടരപ്പെടുന്ന, ലോകത്താൽ സ്നേഹിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിലെ മഹനീയ മനുഷ്യരായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.